السلام عليكم ورحمة الله وبركاته. حديث كلاس 386 بهمان بطي امام ترمذي رضي الله تعالى عنه ريبورت زينا حديث قال صلى الله عليه وسلم حبيب صلى الله عليه وسلم تنقل برنيو لأوف بن مالك الجشمي رضي الله عنه أوف بن مالك الجشمي رضي الله عنه برنيو أرأيت നിങ്ങളൊന്ന് പറഞ്ഞു തരൂ, ലൗ ഖാനലക്ക അബദാനി, നിങ്ങൾക്ക് രണ്ട് അടിമകളുണ്ടെങ്കിൽ, നിങ്ങൾ സങ്കല്പിക്കുക നിങ്ങൾക്ക് രണ്ട് അടിമകളുണ്ടെങ്കിൽ, അഹദുഹുമ രണ്ടിൽ ഒരാൾ, യഹൂനുക നിങ്ങളോട് വഞ്ചന പ്രവർത്തിക്കുന്നു, വയക്രിബിക്കുക നിങ്ങളോട് കളവ് പറയുന്നു, വല്ലാഹുറു മറ്റേ ആൾ, യസ്ദുഖുക നിങ്ങളുടെ സത്യം മാത്രം പറയുന്നു, നിങ്ങൾ അംഗീകരിച്ചു, നിങ്ങളെ വാസ്തവമാക്കി, നിങ്ങൾക്ക് പൂർണ്ണമായും വഴിപ്പെട്ട് നിങ്ങളുടെ സത്യം പറയുന്നു, വല യഹൂനുക നിങ്ങളൊരു വഞ്ചനയും പ്രവർത്തിക്കുന്നില്ല, അയ്യുഹുമ അഹബു ഇലൈക ഈ രണ്ടാളിൽ ആരാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ആല ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലദി യസ്ദുഖുനി വലാ യഖൂനുനി, എന്നോട് സത്യം പറയുന്ന, എനിക്ക് വഞ്ചന കാണിക്കാത്ത അടിമയോടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ആല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫകദാലിക അൻതും ഇൻദ റബ്ബികും, അപ്രകാരമാണ് നിങ്ങൾ നിങ്ങളുടെ റബ്ബിൻ്റെ അടുക്കൽ. നമ്മെ വളരെയേറെ ചിന്തിപ്പിക്കുന്ന ഒരു ഹദീസ്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. നമ്മുടെ കീഴിലുള്ള രണ്ടാളുകൾ, ഒരാൾ നമ്മെ വഞ്ചിക്കുന്നു, നമ്മോട് കളവ് പറയുന്നു, മറ്റേ ആൾ നമ്മോട് സത്യം പറയുന്നു, നമ്മെ വഞ്ചിക്കുന്നില്ല, നമ്മൾ പറയുന്നത് പൂർണ്ണമായും അനുസരിക്കുന്നു. ഈ രണ്ടാളുകൾ ആരോടാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം? നമ്മോട് വഞ്ചന കാണിക്കാത്തവരോടാണ്, നമ്മോട് സത്യം മാത്രം പറയുന്നവരോടാണ്. എന്നാൽ ഇതുപോലെയാണ് അള്ളാഹുവിനും നമ്മിൽ ആരോടാണ് ഇഷ്ടം? നാം അള്ളാഹുവിനോട് കളവ് പറയാൻ പാടില്ല, അള്ളാഹുവിനെ പൂർണ്ണമായും വഴിപ്പെട്ട് അനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കണം. അള്ളാഹുവിന് വഞ്ചന പ്രവർത്തിക്കുന്നവരാണോ, അള്ളാഹുവിന് ഒരിക്കലും അവരോട് ഇഷ്ടമില്ല, അള്ളാഹുവിൻ്റെ അടുക്കൽ അവർക്ക് ഒരു സ്ഥാനവുമില്ല. നാം ഏത് വിഭാഗത്തിലാണ് പെടുക, നാം ഒന്ന് വിചാരണ ചെയ്യുക, ഒന്ന് പരിശോധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹു ഇഷ്ടപ്പെട്ട അടിമകളെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.